ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ജാവീസിലാട്ടോ. പിന്നെ ജാവീസ് എന്ന് തന്നെ പറഞ്ഞാൽ പോരെ, ജാവീസ് സിനിമ റെസ്റ്റോറൻറ്റ് തന്നെ പറയണം. അതെന്താണെങ്കിൽ വീഡിയോ ഫുൾ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ആദ്യം തന്നെ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഏരിയ ഒക്കെ ആയിട്ട് റിഫ്രഷ്മെൻറ്റ് ഏരിയ അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നീട് ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാമേ. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് പ്രോൺസ്, ഫിഷ് മസാല, ഡ്രാഗൺ ചിക്കൻ, മലബാറി ചില്ലി ചിക്കൻ, ട്രാവൻകൂർ ചിക്കൻ, പോത്ത് പെപ്പർ ഫ്രൈ, മട്ടൺ റോസ്റ്റ്, ബീഫ് കോക്കനട്ട്, ബീഫ് റോസ്റ്റ്, ചില്ലി മഷ്റൂം, അങ്ങനെ കുറേ. പിന്നീട് നമ്മൾ കയറി വരുമ്പോൾ ഒരു ചെറിയൊരു ഫാമിലിക്കൊക്കെ ഇരിക്കാൻ പറ്റിയ റൂമുണ്ട് കേട്ടോ. ഈ റൂമെന്ന് പറയുമ്പോൾ നമ്മൾ മരിച്ചുപോയ കലാകാരന്മാരിലെ ഫിലിം സ്റ്റാർസ് അവരെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള റൂമാണ് കേട്ടോ. ഇവിടെ പ്രൊഡക്ഷൻ ജാവീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളിരുന്ന റൂം. ഇതാണ് ഋതം. ഋതം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഈ പാട്ടുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. പഴയകാല പാട്ട് പെട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാനുണ്ടല്ലോ, ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് പൊളിയാണ്. പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ. പിന്നെ ദാ പഴയ നമ്മളുടെ പാട്ടുകാർ, പുതിയ പാട്ടുകാർ, യേശുദാസ്, അങ്ങനെ കുറേ പേരുടെ ഇതെല്ലാം വരച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒട്ടിച്ചിട്ടൊന്നുമല്ല, ഇതെല്ലാം വരച്ച് തന്നെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ കുറേ പാട്ടുകാർ. പിന്നെ ഇത് എൻ്റെ വീട്ടിലെ പാട്ടുകാരി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം. അടുത്ത റൂമെന്ന് പറയുമ്പം നമ്മുടെ മലയാളവും തമിഴും ഫിലിം സ്റ്റാർസിൻ്റെ ഒരുമിച്ചുള്ള റൂമാണ് കേട്ടോ. ഒരു സൈഡിൽ തമിഴ് ഫിലിം സ്റ്റാർസ്, മറ്റേ സൈഡിൽ നമ്മുടെ മലയാളം ഫിലിം സ്റ്റാർസ് എല്ലാം ഉണ്ട്. പിന്നീട് അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ അവർ നമ്മുടെ ഈ സംവിധായകരില്ലേ, അവരുടേതായ ഫോട്ടോസൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലെ സംവിധായകർ അടൂർ ഗോപാലകൃഷ്ണപ്പിള്ളയും മൊടുവിലും എല്ലാവരും ഉണ്ടേ. അങ്ങനെ ഈ റൂമും കഴിഞ്ഞ പിന്നെ വേറൊരു കാര്യം പറയാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചു. പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടാം, എഡിറ്റ് ചെയ്യാൻ ഒന്നും ടൈം കിട്ടാത്തോട്ട് കേട്ടോ. ഇത്രയും ലേറ്റായി പോകുന്നത് അതുകൊണ്ടൊക്കെ വേറെ സൂപ്പർ സൂപ്പർ വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ദാ അടുത്ത നമ്മുടെ റൂംസാണ് ഒന്ന് ഹോളിവുഡ്. ഹോളിവുഡിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കുറേ ഹോളിവുഡ് ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ ഫോട്ടോസ്. ഇതാരാന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നൊരു താഴെ കമൻറ്റ് ചെയ്യുക, എനിക്കറിയാം പക്ഷേ ഞാൻ പറയൂല. പിന്നീട് നമുക്ക് നമ്മളുടെ ചാർലി ചാപ്ലിൻ ഉണ്ട്. ഇതായിരിക്കുന്ന ചാർലി ചാപ്ലിൻ പട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ജാക്കും റോസും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കിത് ആ ബോളിവുഡിലോട്ട് പോകട്ടോ. ബോളിവുഡിലോട്ട് പോകുമ്പോൾ അവിടെ നമ്മളുടെ പഴയതും പുതിയതുമായിട്ടുള്ള ഫുൾ ഹിന്ദി ഫിലിം സ്റ്റാർസിൻ്റെ ഫോട്ടോസും കുറേ റൈറ്റിങ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അടാറുപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഹിന്ദി ഇഷ്ടമുള്ളവരുണ്ട്, തമിഴ് ഇഷ്ടമുള്ളവരുണ്ട്, മലയാളം ഇഷ്ടമുള്ളവരുണ്ട്, ഇംഗ്ലീഷ് ഫിലിം ഇൻഡസ്ട്രി ഇഷ്ടമുള്ളവരുണ്ട്. നിങ്ങൾക്ക് അതനുസരിച്ച് ചൂസ് ചെയ്ത് റൂമിൽ കയറി ഇന്ന് കഴിച്ചൂടെ. പിന്നെ ഇതാണ് ഇവിടുത്തെ മെനു. നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിക്കുന്ന ആരെയും മറക്കരുതല്ലോ. മെനുവിൽ തന്നെ ഫുൾ വെറൈറ്റിയാണ് കേട്ടോ. ഇവരുടെ ഡിഷസിനെയൊക്കെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് തന്നെ ഓരോ ഫിലിമിൻ്റെ പേര് വെച്ചിട്ടാണ്. അതാ ലവ് ഇൻ കേരള, പിന്നെ കോഴിപ്പോരുണ്ട്, അറബിക്കഥയുണ്ട്, കനൽ, അങ്ങനെ എന്താ ഹോംലി മീൽസ്, പുള്ളിക്കാരൻ സ്റ്റാറാ, അങ്ങനെ ആടിറ്റു, അങ്ങനെ എന്നാ പിന്നെ എന്താ പൊന്മുട്ടിടുന്ന താറാവ്, ചെമ്മീൻ, അങ്ങനെ കുറേ കുറേ അവർ തിരിച്ച് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ ഈ മെനുവിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളവർ പൗസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. പിന്നെ നമ്മളുടെ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. ഞാൻ ചിക്കൻ വെന്താലും, പൊറോട്ടയും, സെഷ്വൻ റൈസും, പിന്നെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള പോത്ത് പെപ്പർ റോസ്റ്റും ആട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ ഇരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ഇന്നത്തെ തരം. നമുക്കിവിടെ സജസ്റ്റ് ചെയ്ത ചേട്ടനാട്ടോ. ചേട്ടൻ എന്ന് പറയുമ്പോൾ ചേട്ടൻ ഒരു ഫേമസ് ഷെഫാട്ടോ. നമ്മളുടെ ഫാമിലി ഷെഫും ചേട്ടൻ തന്നെയാണ്. ചേട്ടൻ സൂപ്പർ ഫുഡ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ചേട്ടന് ഫുഡിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് അറിയാം. അപ്പോൾ ചേട്ടനും കഴിച്ചിട്ട് സൂപ്പർ എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ കുറച്ച് സ്പെഷ്യൽ റൈസൊക്കെ ആദ്യം എടുത്ത് കഴിച്ചത് സൂപ്പറായിരുന്നു. ചിക്കൻ വെന്താലും ഒക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ആ പോത്ത് പെപ്പർ ഫ്രൈ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തമാശ പറയാനല്ല, സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഇച്ചാപ്പിക്ക് വെള്ളമൊക്കെ കൊടുത്ത് അയാളതൊക്കെ കുടിച്ച് ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇച്ചാപ്പിക്ക് വരാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു, പൊക്കിയെടുത്തോണ്ടാണ് പോയത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ സോ സ്വീറ്റ് അല്ലേ. അപ്പോൾ എല്ലാവരും കല്ലുംതഴത്തുള്ള കൊല്ലം ജാവീസിലൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ നിരാശപ്പെടില്ല. തീം വൈസ് ആണെങ്കിലും ഫുഡ് ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഒന്നും നിരാശപ്പെടില്ല. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.